നമസ്കാരം എല്ലാവർക്കും എം സി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ലോക്കിയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ലോക്കിയുടെ ട്രെയിലറിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികമൊന്ന് ലാഗടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ട്രെയിലർ കാണിക്കുന്ന സീൻ, ഈ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോക്കി ഒരാൾ ബന്ധിച്ചുകൊണ്ട് വരികയാണ്. അയാളുടെ കയ്യിലൊരു ടെസ്റാക്റ്റും ഉണ്ട്. അപ്പോൾ ഈ സീരീസിൻ്റെ ബേസ് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അവഞ്ചേഴ്സ് എൻ ഗെയിമിൻ്റെ സീനിൽ ലോക്കി ടെസ്റാക്റ്റുമായിട്ട് വേറൊരു ടൈം ലൈനിലേക്ക് ജമ്പ് ആയത്, ടൈം ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഉണ്ടായ ഇവൻറ്റ്സ് ആണ് ഈ സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലോക്കി ഒരാൾ അങ്ങോട്ട് കൊണ്ടുവരികയാണ് വിത്ത് ടെസ്റാക്റ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലോക്കി വന്ന് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ടൈം വേരിയൻ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ് ലോക്കിയെ ആ ഒരു സ്ഥലത്തോട്ടാണ് ലോക്കിയെ കൊണ്ടുവരുന്നത്. അവരുടെ കയ്യിൽ എന്തെങ്കിലും ടെസ്റാക്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള രീതിയിൽ എന്തെങ്കിലും കാണും. അപ്പോൾ അത് വെച്ചായിരിക്കും ഇവർ ലോക്കി എവിടെ എത്തിയെന്ന് പൊക്കിയത്. അങ്ങനെ ലോക്കി ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. ടൈം വേരിയൻ്റ് അതോറിറ്റി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ടൈം ലൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അംബർല അക്കാഡമിയിൽ നമ്മൾ കണ്ടതുപോലെയൊക്കെ ഒരു സൈസ് അതോറിറ്റിയാണ് അവർ. ഇതേപോലെ മാർവൽ കോമിക്സിൽ പറയുന്ന ഒരു അതോറിറ്റി, ടൈം വേരിയൻ്റ് അതോറിറ്റി. അപ്പോൾ അവരാണ് ലോക്കിയെ കൊണ്ടുവരുന്നത് ടൈം ലൈനിൽ പറ്റിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അവർ ഒരു ടൈം ലൈനിനെ പറ്റി മാത്രമല്ല സംസാരിക്കുന്നത്, പല പല ടൈം ലൈനിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ടൈം ലൈൻ ഉള്ളതുകൊണ്ട് ലോക്കി മെസ്സപ്പ് ചെയ്ത ഒരുപാട് ടൈം ലൈൻ ഉണ്ട്. ഈ ടെസ്റാക്റ്റുമായിട്ട് എസ്കേപ്പ് ചെയ്തതിന് ശേഷം പല പല റിയാലിറ്റീസ് ഉണ്ടായി കാണും. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോക്കി അവഞ്ചേഴ്സിന് ശേഷമുള്ള ലോക്കിയാണ്. അതായത് ഡാർക്ക് വേൾഡ്, തോർ ഡാർക്ക് വേൾഡ്, ഇൻഫിനിറ്റി വാർ, ഇത് ഇൻഫിനിറ്റി വാറിൽ ഓഫ്കോഴ്സ് ലോക്കി മരിക്കും. അപ്പോൾ ആ ഇവൻറ്റ്സ് ഒന്നും വിറ്റ്നസ് ചെയ്യാത്ത ഒരു ലോക്കിയാണ്. കുറച്ച് പ്യുവർ ഈവിലായിട്ടുള്ള ലോക്കിയാണ്. പുള്ളിക്കാരൻ ആകെ ഓർമ്മയുള്ള ഹൾക്ക് എടുത്ത് പുള്ളിക്കാരനെ സ്മാഷ് ചെയ്യുന്നതാണ് ആകെ ഓർമ്മയിലുള്ള. അതിനുശേഷം പോലീസ് പിടിച്ചുകൊണ്ട് വന്ന് അവിടെ നിന്നാണ് പുള്ളി എസ്കേപ്പ് ചെയ്യുന്നത്. പിന്നെ ലോക്കി ടൈം വേരിയൻസ് അതോറിറ്റിയെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോക്കിക്ക് ടൈം വേരിയൻസ് അതോറിറ്റിയുടെ എക്സിസ്റ്റൻസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ലോക്കിക്ക് നല്ലോണം അറിയാം എന്ന് നമുക്ക് ആ സ്പീച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ടൈം വേരിയൻസ് അതോറിറ്റിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ ഫെസിലിറ്റിയുടെ കാര്യങ്ങൾ. ആ വിഷ്വൽസിലേക്ക് ഒരു ടൂറാണ് നമ്മൾ ആ ഈ ഷോർട്സിലൂടെയൊക്കെ കൊണ്ടുപോകുന്നത്. അവിടെ നമുക്കൊരു മൂന്ന് സ്റ്റാച്ചു കാണാൻ സാധിക്കും. അവരെയാണ് ടൈം കീപ്പേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ഈ ടൈം വേരിയൻസ് അതോറിറ്റി ഫോം ചെയ്തത്. അവരുടെ സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട്. ഈ ടൈം വേരിയൻസ് അതോറിറ്റി യഥാർത്ഥത്തിൽ തോറിലാണ് ഫീച്ചർ ചെയ്യുന്നത്. ഫാന്റാസ്റ്റിക് ഫോർ കോമിക്സിൽ നിന്നുള്ള തോറിലാണ് ഇവരെ ഫീച്ചർ ചെയ്യുന്നത് ടൈം വേരിയൻസ് അതോറിറ്റിയെ. അപ്പോൾ മിക്കവാറും കിങ് ദി കോൺക്വറർ ഈ ഒരു സീരീസിൽ ചെറിയ ഈസ്റ്റർ എഗ്ഗായിട്ടോ വല്ലതോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. പുള്ളിക്കാരനായിരിക്കും ചിലപ്പോൾ ആൻഡ് മാൻ ത്രീയിലെ മെയിൻ വില്ലൻ കിങ് ദി കോൺക്വറർ. ഈ തിയറി സപ്പോർട്ട് ചെയ്യാനായിട്ട് റവാന റെൻസ്ലെയർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഈ സീരീസിലുണ്ട്. പുള്ളിക്കാരിയാണ് കിങ് ദി കോൺക്വററിൻ്റെ ലവ് ഇൻട്രസ്റ്റ് എന്ന് മാർവൽ കോമിക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും കിങ് ദി കോൺക്വററിൻ്റെ പറ്റി എന്തെങ്കിലും ഈസ്റ്റർ ഒക്കെ അവർ ഈ ഒരു സീരീസിൽ ഇടാതിരിക്കില്ല. കിങ് ദി കോൺക്വറർ ആരാണെന്ന് അറിയാത്തവർക്ക് കിങ് ദി കോൺക്വറർ മാർവൽ കോമിക്സിലൊരു വില്ലനാണ്. പുള്ളിക്കാരൻ ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യും, അങ്ങനെ ടൈമുമായിട്ട് ബന്ധപ്പെട്ടൊരു നല്ലൊരു ഈവിലായിട്ടുള്ള ഒരു വില്ലനാണ് കിങ് ദി കോൺക്വറർ. മാത്രമല്ല കിങ് ദി കോൺക്വറർ പണ്ട് ടൈം വേരിയൻസ് അതോറിറ്റിയിലെ ഒരു ഏജൻ്റ് ആയിരുന്നു. പുള്ളിക്കാരനെ പറ്റിയൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല, അതല്ല നമ്മളിവിടുത്തെ ടോപ്പിക്ക്. ഇനിയും നമുക്ക് കുറച്ച് സീനുകൾ കൊണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനുണ്ട്. പിന്നീട് നമുക്ക് ടൈം വേരിയൻസ് അതോറിറ്റിയുടെ ഒരു അവരുള്ള ഫെസിലിറ്റിയിലെ ഒരു ടൂർ പിന്നെയും തരുന്നുണ്ട്. അവിടെ ഒരുപാട് ക്ലോക്കുകൾ നമുക്ക് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ക്ലോക്കെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന പല പല ടൈം ലൈൻസിനെയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ലോക്കി സംസാരിക്കുന്നത്. അതായത് അവഞ്ചേഴ്സിൽ കണ്ടതുപോലെ പുള്ളിക്കാരനെ സംസാരിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരു സീനാണ് അതീ കാണിക്കുന്നത്. പിന്നീട് അവിടെ നമുക്ക് വേറെ ജംപ് സ്യൂട്ട്സ് ഇട്ട ആളുകൾ നിൽക്കുന്ന കാണാം. ലോക്കി മാത്രമല്ല, അവരും ഇതേപോലെ ടൈം ലൈൻ മെസ്സപ്പ് ചെയ്ത് ഇവിടെ വന്നതായിരിക്കാം. ഈ ട്രെയിലർ കേട്ട് കുറച്ച് മിസ്ലീഡിംഗ് ആണ്. പിന്നെയാണ് മോബീസ് ലോക്കിക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. പുള്ളിക്കാരൻ ടെസ്റാക്റ്റ് എടുത്ത് രക്ഷപ്പെട്ടതും ടൈം ലൈനൊക്കെ എങ്ങനെ മെസ്സപ്പ് ചെയ്തെന്ന് പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സീൻ പിന്നെ ഈ ട്രെയിലർ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു സീൻ കാണാൻ സാധിക്കും, ഒരു ആർക്കൈവിലേക്ക് ലോക്കി പോകുന്നതും അവിടെ വച്ച് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ട് പുള്ളിക്കാരനടുത്ത് ഇതെല്ലാം സൈൻ ചെയ്യാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ കാണാൻ സാധിക്കും ലോക്കിക്ക് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. L1130 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലോക്കിയുടെ 1130-ാമത്തെ വേരിയൻ്റാണ് ഇതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ട് പുള്ളിക്കാരനോട് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം വെച്ച് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു സീരീസ് ഒരു സീസണിൽ തീരില്ല, ഇനിയും സീസൺസ് വരാൻ ചാൻസ് ഉണ്ട്. മാർവൽ തന്നെ കൺഫേം ചെയ്ത കാര്യമാണ് ലോക്കിക്ക് ഒരു സീസൺ 2 ഉണ്ടെന്ന്. പിന്നീട് നമുക്ക് ടൈം ലൈൻ പ്രോബ്ലംസാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇപ്പം നമ്മൾ ഒരു ടൈം ലൈനിൽ നിന്ന് ഒരു സ്റ്റോൺ എടുത്ത് കൊണ്ടുപോയിട്ട് അത് തിരിച്ചവിടെ വെച്ചില്ലെങ്കിൽ എത്രത്തോളം റിയാലിറ്റി മെസ്സപ്പ് ചെയ്യുന്നവർ ആ ഈ ഒരു ഷോർട്സിലൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്.
അതിനൊരു തെളിവായിട്ടാണ് എർത്ത് തകരുന്നതായിട്ട് ഒരുപാട് ഷോർട്സ്, ന്യൂയോർക്ക് സിറ്റി വീഴുന്നതായിട്ട്, അതായത് പൊളിഞ്ഞു വീഴുന്നതായിട്ടൊക്കെ ഒരുപാട് ഷോർട്സ്, പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ലോക്കി, പുള്ളി ഏതോ വേസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലാൻഡ് റൂൾ ചെയ്യുന്നതായിട്ടൊക്കെ ഈ ട്രെയിലർ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു മോണിറ്റർ കാണാൻ സാധിക്കും, അതിലൊരു എ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പല റിയാലിറ്റീസിനെയാണ് കാണിച്ചിരുന്നത്. പിന്നീട് ലോക്കി എന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് എന്നെ ആവശ്യമെന്ന്. അപ്പോൾ അയാൾ പറയുന്നത് നമുക്കൊരു ലോക്കി പെർസ്പെക്റ്റീവ് വേണമെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പല പല റിയാലിറ്റീസിൽ നിൽക്കുന്ന ലോക്കിയെ ഈ ലോക്കിയെ വെച്ച് നേരിടാനാണ് പോകുന്നത്. അപ്പോൾ ഈ സീരീസിൻ്റെ നായകനും വില്ലനും ലോക്കി ആവാനായിരിക്കും ചാൻസ്. പിന്നീട് നമുക്ക് ഈ ഒരു ഷോട്ട് കാണാൻ സാധിക്കും, അവിടെ ലോക്കിയെ വേരിയൻ്റ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ലോക്കിയുടെ വേറൊരു വേരിയൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം ഇൻഫിനിറ്റി വാറിൽ നമ്മളെ ലോക്കി മരിക്കും. അപ്പോൾ ഇത് ലോക്കിയുടെ ഒരു വേരിയൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ജാക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇതൊരു ആൾട്ടർനേറ്റ് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയുടെ ഷോർട്സ് വലുതായിട്ടൊന്നും ഈ ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ ട്രെയിലറിൽ ഒരു ഹുഡഡ് പേഴ്സണെ കാണാൻ പറ്റും. അത് ഫീമെയിൽ വെർഷൻ ഓഫ് ലോക്കി ആയിരിക്കാനാണ് ചാൻസ്. കാരണം ഈ ഒരു ഹുഡഡ് പേഴ്സണെ നമുക്ക് ഫസ്റ്റ് ട്രെയിലറിലും കാണിക്കുന്നുണ്ട്, ഈ ട്രെയിലറിലും കാണിക്കുന്നുണ്ട്. ഒരുപാട് ഹൈപ്പ് കൊടുക്കണമെങ്കിൽ അത് മിക്കവാറും ഇതിലൊരു മെയിൻ ക്യാരക്ടറായിരിക്കണം. പിന്നെ ഈ ഒരു ക്യാരക്ടർ തന്നെ ടൈം വേരിയൻസ് അതോറിറ്റിയുടെ കുറേ ഏജൻസിനെ എടുത്തിട്ട് അടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഒരു ഏജൻറ്റിനെ വലിച്ചൊഴിച്ച് ഒരു പോർട്ടലിലൂടെ കൊണ്ടുവന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഈ ട്രെയിലറിൽ. ഇനി ഇതിലുള്ള ഓരോ ഷോർട്ട് ബൈ ഷോർട്ട് എക്സ്പ്ലനേഷനാണ്. ഇത്രയാണ് എനിക്ക് ഈ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ. പിന്നെ എല്ലാം ഈ ട്രെയിലറിൽ കുറേ റാൻഡം ഷോർട്സാണ്. അപ്പോൾ ആ റാൻഡം ഷോർട്സ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ലോക്കി ഫീമെയിൽ ലോക്കിയോട് സംസാരിക്കുന്ന ഒരു ഷോട്ടുണ്ട്, പിന്നെ നമ്മുടെ ഈ ടൈം വേരിയൻസ് അതോറിറ്റിയുടെ ഒരു ബിഗ്ഗർ ലുക്ക് കിട്ടുന്ന ഒരു ഷോട്ടുണ്ട്, പിന്നെ ലോക്കിയുടെ വേറൊരു വേരിയൻ്റ് ആസ്ഗാർഡ് റൂൾ ചെയ്യുന്നൊരു ഷോട്ടുണ്ട്. പിന്നെ നമുക്ക് പല പല ലോക്കിയുടെ മാജിക്കിൻ്റെ കളർ ഗ്രീനാണ്, അതേപോലെ തന്നെ വാണ്ടയുടെ മാജിക്കിൻ്റെ കളർ റെഡാണ്. പുള്ളിയുടെ വാണ്ടയുടെ മാജിക്ക് കെയോസ് മാജിക് എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ റെഡ്. അഗാത്ത ഹർക്കിൻസിൻ്റെ മാജിക്ക് ഒരു പർപ്പിൾ കളറാണ്, അത് മറ്റുള്ളവരിൽ നിന്ന് പവർ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ആ മാജിക്ക് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് പർപ്പിൾ കളർ എന്ന് പറയുന്നു. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മാജിക്കിൻ്റെ കളറ് പല പല റിയാലിറ്റീസ് എന്ന് അല്ലെങ്കിൽ ഡയമെൻഷൻസ് എന്നാണ് പുള്ളി മാജിക്ക് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കിയുടെ ഈ മാജിക്ക് യൂസ് ചെയ്യുമ്പോഴുള്ള കളറ് ഗ്രീനാണ്, അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് മിക്കവാറും ഈ സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ആ ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായ കാര്യങ്ങൾ. ഇതിൽ പറഞ്ഞ കാര്യങ്ങളല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആ ട്രെയിലർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, അത് ബാക്കിയുള്ളവർക്ക് കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൊണ്ട് അമർത്തുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.